ഹേ ഗൈസ്, വെൽക്കം ടു ജോർജ് സ്റ്റോറീസ്. സോ ഈ വീഡിയോയില് എൻ്റെ ഒരു വർക്ക് ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. സോ എന്നെ ജോലി സംബന്ധമായിട്ട് ന്യൂയോർക്കിലൊരു കുഞ്ഞു ടൗൺ ആയിട്ടുള്ള സെറടോഗ സ്പ്രിംഗിലേക്കാണ് ഞാൻ പോകുന്നത്. അവിടെ കാർഡിയോ വാസ്കുലർ ക്ലിനിക്, വൺ ഓഫ് ദ കാർഡിയോ വാസ്കുലർ ക്ലിനിക്കിലേക്കാണ് എനിക്ക് അന്നത്തെ അസൈൻമെൻ്റ് ഉള്ളത്. അപ്പം ഞാനൊരു ഊബർ എടുത്തിട്ട് അറൌണ്ട് 9 o'clock ഐ സ്റ്റാർട്ടഡ് മൈ ഡേ ആൻഡ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, അങ്ങനെ ഞാനിവിടെ സൈറ്റിലെത്തിയേക്കാണ്. ഇവിടെ കുറേ, ഇത് നമ്മൾ ഈ സൈറ്റിൽ നടത്തുന്ന ഫസ്റ്റ് വിസിറ്റാണ്, ഇതിനു മുന്നേ വന്നിട്ടില്ല. അപ്പം എനിക്ക് വേറൊരു സ്ഥലമാണ് തന്നിരുന്നത്, ബട്ട് അവിടെ എൻ്റെ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നില്ല, ഹോട്ട്സ്പോട്ട് അത്ര ചെയ്യുന്നില്ല, ഇവർക്ക് വൈഫൈയും ഇല്ല. സോ അങ്ങനെ നമുക്ക് സ്ഥലം മാറി വേറൊരു പ്രൈവറ്റ് റൂം പോലെ ഒരു ഒരു നേരത്തെ ഒരു ക്യാബിനായിരുന്നു. ഇപ്പം ഒരു കുഞ്ഞൊരു പ്രൈവറ്റ് ഓഫീസ് റൂം എനിക്ക് തന്നേക്കുക. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മൈ സിസ്റ്റം കണക്റ്റഡ്, എല്ലാം നമ്മുടെ സിസ്റ്റംസ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ജസ്റ്റ് വൺ സബ്ജക്റ്റേ ഉള്ളൂ, പിന്നെ വേറെ കുറച്ച് ഡോക്യുമെൻറ്റ്സും റിവ്യൂ ചെയ്യാനുണ്ട്. അതൊക്കെയാണ് പരിപാടി. ഇത് ഇപ്പോൾ ഒരു 10 o'clock ഒക്കെ ആയി. നമ്മളിവിടെ ഒരു 9 o'clock ആയിട്ടാണ് വന്ന് നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ കാരണം ഒരു മണിക്കൂർ പോയി. നമുക്ക് 4:45 വരെ ഇവിടെ നിൽക്കാൻ പറ്റും. ആൻഡ് എനിക്ക് ഈ സൈഡിൽ എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ലൈക്ക് ഡോക്ടർ, ഒരു പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുക, ഇവിടുത്തെ ഡോക്ടർ മലയാളിയാണ്, ഡേവിഡ് കണ്ടെത്ത് എന്ന് പറഞ്ഞത്. ഒരു പ്രായമുള്ള മനുഷ്യനാണ്. എൻ്റെ മുന്നത്തെ ഫസ്റ്റ് ആയിട്ടുള്ളൊരു വിസിറ്റ് റിമോട്ടായിട്ടാണ് നടത്തി. അപ്പോൾ ഞാൻ പുള്ളിക്കാരനടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ ഇഫ് ഞാനും മലയാളിയാണെന്ന് പുള്ളിക്കാരൻ അറിയുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അപ്പോൾ എനിക്ക് പുള്ളിക്കാരനെ കാണാൻ അത്യാവശ്യം എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത്, സെറടോഗ സ്പ്രിങ്സ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഞാൻ വൈകിട്ട് പുറത്തു പോകുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ ഐ ജസ്റ്റ് ഷോ അറൗണ്ട് ദ പ്ലേസ് ആൻഡ് ഓൾ. ഭയങ്കര ക്യൂഡായിട്ടുള്ളൊരു ടൗൺ ആണ്. ഇവിടെ ഒരു യൂറോപ്യൻ ഒരു സ്മോൾ ടൗൺ പോലെ ഇരിക്കും. നല്ല ഭംഗിയായിട്ടാണ് അവർ ഈ ടൗൺ ലൈക്ക് വെച്ചേക്കുന്നത്, എസ്പെഷ്യലി ദ ആർക്കിടെക്ചർ. ലൈക്ക് നേച്ചറിസ്റ്റിക് ബ്യൂട്ടി ഒന്നുമല്ല, ആർക്കിടെക്ചർ കാണാൻ നല്ല ഭംഗിയാണ്. സോ ഇഫ് ഐ ഗെറ്റ് ടൈം ഐ ജസ്റ്റ് ഷോ യു അറൗണ്ട്. നിങ്ങളെ കാണുന്നത് ഒരു വൺ ഡേ വിസിറ്റാണ്. ചില സൈറ്റ്സിലൊക്കെ നമുക്ക് 2-day വിസിറ്റ്സ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും, ബട്ട് ഇത് അത്ര വലിയ ജോലി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 1-day വിസിറ്റേ നമ്മൾ എടുത്തിട്ടുള്ളൂ. സോ അത്യാവശ്യം പാക്ഡാണ് ദിവസം, ഉള്ള ആ ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് ഉള്ള പണികളൊക്കെ തീർക്കണം. പിന്നെ ജോലി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സൈറ്റ് സ്റ്റാഫും നമ്മുടെ അവിടുത്തെ ഡോക്ടർ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടാകും. സോ അതെല്ലാം കൂടെ ഒരു ദിവസത്തെ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് തീർക്കുകയും വേണം. എൻ്റെ റോൾ എന്ന് പറയുന്നത് ഞാനൊരു ക്ലിനിക്കൽ റിസർച്ച് അസോസിയേറ്റ് ആണ്, SCRA ആണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ക്ലിനിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ സെക്ടറിലാണ്. അപ്പോൾ എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വീക്ക്ലി ട്രാവൽസൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് വൺ ഓഫ് ദി ട്രാവൽസ് ആണ്. എനിക്ക് ഡോക്യുമെൻ്റ്, ഞാൻ വീഡിയോ എടുത്ത് ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ട് ഞാൻ അങ്ങ് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഞാൻ വന്നപ്പോൾ നിങ്ങൾക്ക് ബിൽഡിംഗ് ഒന്നും കാണിച്ചു. സോ ഇതാണ് നമ്മൾ വന്ന ബിൽഡിംഗ്. ഇതിങ്ങനെ ഒരു കോംപ്ലെക്സ് പോലെയാണ്. അവിടെയാണ് ഹാർട്ടിൻ്റെ കാർഡിയോ വാസ്കുലർ സെക്ഷൻ, അവിടെയാണ്. ഇത് ഇപ്പോൾ റുമറ്റോളജി ആണ്. അങ്ങനെ അങ്ങനെ അങ്ങോട്ടങ്ങോട്ട് ഓരോ സെക്ഷൻസ്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എല്ലാ എന്താണ് സെക്ഷൻസൂടെ ഒരുമിച്ച് വരുന്ന ഒരു കോംപ്ലെക്സ് പോലത്തെ ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. അതെന്തോ സർജറിയാണ്. പിന്നെ ഇവിടെ ഒരു ഡെൻറ്റലുണ്ട്. അങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്, കണ്ടോ. നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഊബർ ഡ്രൈവറിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടുത്തെ നെയിൽസൊക്കെ വെക്കുന്ന സ്ഥലം, അത് ഓരോ ഇതിനും ഓരോ സ്ഥലമുണ്ട്, ഓരോരുത്തരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് മെയിലിടാനായിട്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇടുന്നത്. ഞാൻ വന്ന സ്ഥലത്തിൻ്റെ പേര് സെറടോഗ കാർഡിയോളജി അസോസിയേറ്റ്സ്. സെറടോഗ കാർഡിയോളജി അസോസിയേറ്റ്സ്.
doing? Hey, I'm good. How are you? This is you? Yes. Head to your drop off at Hampton Inn and Suites. തിരിച്ചെത്തി ഇവിടെ ഒന്ന് കയറിയിട്ട് നമ്മൾ സെറ്റായിട്ട് പുറത്തോട്ട് പോകും. എൻ്റെ ബാഗ് ഞാൻ ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഓ, താങ്ക് യു. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇത് ഹാംപ്റ്റൺ, സരറ്റോഗ സ്പ്രിംഗ്സിലെ ഹാംപ്റ്റൺ ഇന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മുടെ റൂം 501 അഞ്ചാമത്തെ. ഹാംപ്റ്റൺ ഇന്നിന് പ്രത്യേകത എപ്പോഴും ഇവിടെ ഫ്രഷ്ലി ബേക്ക്ഡ് കുക്കീസ് അവർ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മൾ താഴെ ലോബിയിൽ വരുമ്പോൾ നമുക്ക് കുക്കീസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ആൻഡ് ആർ ഗുഡ് വിത്ത് ദാറ്റ്. ചിലപ്പോഴൊക്കെ ഇതിന് നല്ല ചൂടൊക്കെ ഉണ്ടാവേ, അത്ര സൂപ്പർ ആയിരിക്കും. എന്നാലും ഇത് കഴിച്ചായിരുന്നു. ഈ ചോക്ലേറ്റ് ആണ് കുറച്ചുകൂടെ ടേസ്റ്റി. സോ നമ്മൾ 5th ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. 501 ആണ് നമ്മുടെ റൂം. കുറച്ച് നടക്കണം. നമ്മൾക്ക് ഇന്നലെ കിട്ടിയ റൂം വാസ് ലൈക്ക് 502 ആയിരുന്നു. സെക്കൻഡ് ഫ്ലോറിൽ, അത് എലിവേറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. ഞാൻ ആക്ച്വലി ഇന്നത്തെ ദിവസം കൂടെ നിൽക്കണം എന്ന് വിചാരിച്ചതല്ല. ഇന്നത്തെ ദിവസം കൂടെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ അവർക്ക് എനിക്ക് സെയിം റൂം തരാൻ പറ്റിയില്ല. അപ്പം ഞാൻ എല്ലാം പാക്ക് ചെയ്ത് രാവിലെ അവിടെ റിസപ്ഷനിൽ എൻ്റെ ബാഗും എല്ലാം ഞാനിങ്ങനെ വെച്ചു. എന്നിട്ട് അപ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ അവരെന്നെ റൂം അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ കീയും സംഭവങ്ങളൊക്കെ വൈകിട്ടാണ് തന്നത്. അതാണ് എനിക്ക് രണ്ടാമതും ചെക്ക് ഇൻ ചെയ്യേണ്ട വന്നത്. 501 എനിക്ക് ബാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. സോ ആഫ്റ്റർ ദാറ്റ് നമ്മൾ പുറത്ത് വന്നു. ഇതാണ് സരറ്റോഗ സ്പ്രിംഗ്സ് ടൗൺ, ന്യൂയോർക്കിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കുഞ്ഞു ടൗൺ. നമ്മൾ ഇപ്പോൾ എൻ്റെ അടുത്തുള്ളൊരു പാർക്കിൽ വന്നേക്കാം. ഞാൻ ഈ പാർക്ക് ഇന്നലെ ഒന്നും ഇവിടെ ഇന്നലെ ഞാൻ ചെറുതായിട്ടൊന്നും പുറത്തിറങ്ങിയപ്പോൾ ഞാൻ കണ്ടില്ല. ഐ തിങ്ക് ഇവിടെ ഒരു ലേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അതൊന്ന് തപ്പി നോക്കിയപ്പോൾ, ലൊക്കേഷൻ ഞാൻ തപ്പി നോക്കിയപ്പോൾ അത്ര കണ്ടില്ല. ഇവിടെ കുറേ ഗൂസ് ആൻഡ് ഡക്സ്, ഡക്കാന്ന് തോന്നുന്നു കേട്ടോ. എല്ലാം ഇങ്ങനെ എന്തോ ഒരു കല്ലൊക്കെ എടുത്ത് വെച്ചേക്കണ പോലെ. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തറാവാ കണ്ടോ. അപ്പം ഇവിടെ എന്തായാലും ലേക്ക് ഉണ്ടാവും. ഇതൊരു പാർക്കാണേ, ലേക്ക് വ്യൂ പാർക്ക് എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. യാ, ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നിട്ട് ചുമ്മാ നടക്കാനും ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നേക്കാണ്. ഇപ്പോൾ സമയം ഇവിടെ 7:30 ഒക്കെ ആയിട്ടുണ്ടേ വൈകിട്ട്. ബട്ട് ഈ സമ്മർ ആയതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ അത്യാവശ്യം വെയിലൊക്കെ ഉള്ളത്. എന്താ അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു പോണ്ടുണ്ട്, അവിടെ ആയിരിക്കും ചിലപ്പോൾ ഈ താറാവ് കിടക്കുന്നത്. കൊള്ളാം കേട്ടോ, അതിൻ്റെ സെറ്റപ്പ് പാർക്കാണിത്. മെനി പീപ്പിൾ കമ്മിങ് ഹിയർ. ആ ഒരു കുഞ്ഞ് ലേക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, കുഞ്ഞ് പോണ്ടുണ്ട് ഇവിടെ. കുഞ്ഞ് നേരത്തെ കണ്ടതിനേലും ഇച്ചിരി വലിപ്പമുള്ളൊരു പോണ്ടുണ്ട്. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് മ്യൂസിയം ഓഫ് ഹിസ്റ്റോറിക് സൊസൈറ്റി. ഓ, ഇറ്റ്സ് എ ഹ്യൂജ് ബിൽഡിംഗ്. ഇങ്ങനെ അവിടെ ബോട്ട്സ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടല്ലേ. നല്ല അത്യാവശ്യം നല്ല ഒരു ഏൻഷ്യൻ്റ് ആർക്കിടെക്ചറായിട്ട് പണിതേക്കുന്നതാണ്. ഇതാണ് ഇവിടുത്തെ കുഞ്ഞി പോണ്ട്, ഐ മീൻ വലിയ പോണ്ട്.
ആൻഡ് കുഞ്ഞി ലേക്ക്. അടുത്തുള്ള അവർ പിസ്സ വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ ഈ തറാവ് സമ്മതിക്കുന്നില്ല കഴിക്കാൻ, ചുറ്റും വന്ന് കൂടിയേക്കാണ്. ഇത്രയും നേരം എല്ലാം അടുത്തായിരുന്നു, ഇപ്പം എല്ലാത്തിനെയും ഓടിച്ച് വിട്ടതാണ്. ആണ്ടേ, ഇതാണ് ആ ലേക്ക്, ആൻഡ് ഇതാണ് ആ ബിൽഡിംഗ്, ഹിസ്റ്റോറിക് മ്യൂസിയം. ആണ്ട് വരുന്നുണ്ട്. അച്ചൂടാ, ഒരു കുഞ്ഞു താറാവിനെ കണ്ടോ? എന്താ അല്ലേ? ഇപ്പൊ ഞാൻ ഇരിക്കുന്നതിന് ചുറ്റും ഇപ്പൊ ആയില്ല, എന്നോ തിന്നാമൊന്നും ഇല്ല. ലുക്കില് വരിക, അന്നും അറിയാത്ത പോലെ കൊത്തി കൊത്തി വരിക. എന്തെങ്കിലും ഒന്നും ഇല്ലാട്ടോ, ഇപ്പഴേ ഞാൻ പറഞ്ഞേക്കാം. പുറകിൽ നിറച്ച് ആയിട്ടുണ്ട്. പക്ഷെ അവര് നിക്കുന്നിടത്ത് നിന്ന് ഇപ്പോഴും അങ്ങോട്ട് മാറാൻ അങ്ങ് പറ്റുന്നില്ല. അവിടെ തന്നെ ആട്ടോ, അടുത്ത വരുന്നുണ്ട്. നടക്കണുണ്ടോ? ഉണ്ടോ? കണ്ടിട്ടുണ്ട്. എല്ലാം കൂടെ ഓടി അങ്ങോട്ട് പോവാ. എന്താ അവിടെ? ഓ, ഏതാണ്ട് കിട്ടി കേട്ടോ തിന്നാൻ. മറ്റേന്റെ കയ്യിലാണത്. അത് അതും കൊണ്ട് ഓട്. എവിടെ എവിടെ? മരം നിൽക്കണാണെന്ന് കാണാൻ പറ്റില്ല. അത് ഭയങ്കര വൻ ഓട്ട ആദ്യം പോകുന്നതിൻ്റെ കയ്യിലാണ്. വൻ ഓട്ടം പോയി. അവൻ അപ്പുറത്തെ പഞ്ചായത്തിൽ എത്തിയെന്ന് തോന്നുന്നു. കാണാൻ പോലും ഇല്ല. കണ്ട 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 കണ്ട. ആ ഞാൻ അവിടെ അടിയാവെന്ന് തോന്നുന്നു. അത് കൊടുക്കണില്ല കേട്ടോ. എന്നാ ഒരു ഒരു എന്താ ഒരു സഹായ മനോഭാവമൊക്കെ വേണ്ടേ? ഇല്ല, അതിന് ഒറ്റയ്ക്ക് തന്നെ ആ മൊത്തം പീസ കഴിക്കണം. അതും കൊണ്ട് എവിടം വരെ ഓടുമോ എന്തോ. മഞ്ഞോട്ടോ സമ്മതിക്കില്ല. അവിടുന്ന് പുറത്ത് വന്നേ. ഇതാണ് നമ്മുടെ ആ നമ്മൾ വിസിറ്റ് ചെയ്ത ആ പാർക്ക്, കണ്ടോ? ഇറ്റ്സ് ആക്ച്വലി എ ബാർ. പക്ഷെ അവിടെ അങ്ങനെ ഒരു ബാറല്ല. ഗ്രേറ്റ് ഫുഡൊക്കെ കിട്ടും അവിടെ. ഭയങ്കര വൈബായിരിക്കും. അങ്ങനെ ഇവിടെ മുക്കിന് 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 ഇവിടെ ബാർസ് ഉണ്ട്. ഫുഡാണെന്ന് തോന്നുന്നു ഇവിടുത്തെ മെയിൻ. എല്ലായിടത്തും ഫുഡ്, നല്ല ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നല്ല ഫുഡുമാണെന്ന് തോന്നുന്നു അവർ കൊടുക്കുന്നത്. പാട്ടൊക്കെ കേൾക്കത്തില്ലേ? Thank you so much. We're going to be up at it.